ദുൽഖർ സൽമാൻ നായകനായെത്തി തിയേറ്ററുകളിൽ ഗംഭീര വിജയമായ ചിത്രമാണ് ലക്കി ഭാസ്കർ ഇതേ വിജയം ഒ ടി ടി റിലീസിലും തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത് ഒരു വാരം പിന്നിടുമ്പോൾ സിനിമ ഒ ടി പ്ലാറ്റ്ഫോമിൽ റെക്കോർഡ് കാഴ്ചക്കാരെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് സിനിമ ഇതിനകം നെറ്റ്ഫ്ലിക്സിൽ അഞ്ച് പോയിന്റ് ഒന്ന് മില്യൺ വ്യൂസാണ് നേടിയിരിക്കുന്നത് ഇതോടെ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ സ്വന്തമാക്കിയ തെന്നിന്ത്യൻ സിനിമ എന്ന റെക്കോർഡും ലക്കി ഭാസ്കർ സ്വന്തമാക്കിയതായി ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെലുങ്കിൽ ലക്കി ഭാസ്കറിന്റെ വിജയത്തോടെ ഹാട്രിക് ബ്ലോക്ക് ആണ് ദുൽഖർ സൽമാൻ സ്വന്തമാക്കിയത് ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ നൂറ്റി പതിനൊന്ന് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് കേരളത്തിലും ഗൾഫിലും ചിത്രം വിതരണം ചെയ്തത് ദുൽഖർ സൽമാന്റെ വേഫറൽ ഫിലിംസ് ആണ് ഒ ടി ടി റിലീസിന് ശേഷവും ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് സിനിമ ഇതിനകം തമിഴ്നാട്ടിൽ നിന്ന് പതിനഞ്ച് കോടിയിലധികം രൂപ നേടിയതായി റിപ്പോർട്ടുകളുണ്ട് ശിവകാർത്തികേയൻ ചിത്രം അമരൻ മികച്ച പ്രതികരണത്തോടെ മുന്നേറുമ്പോഴാണ് ലക്കി ഭാസ്കറിന്റെ ഈ നേട്ടം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ലക്കി ഭാസ്കർ എന്ന പീരിയഡ് ഡ്രാമ ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൂര്യദേവര നാഗവംശി സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിത്താര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ നായിക ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറാണ് ലക്കി ഭാസ്കറിന് സംഗീതം പകർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ കഥയാണ് ലക്കി ഭാസ്കർ പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭാസ്കർ കുമാറായിട്ടാണ് ദുൽഖർ എത്തുന്നത് മാത്രവുമല്ല തെലുങ്ക് സിനിമാ മേഖലയിൽ ഇത്തവണ കോടികളുടെ ഒഴുക്കാണ് നടന്നത് അതിൽ തന്നെ ലക്കി ഭാസ്കറിനും ഒരു വലിയ പങ്കുണ്ട് ഇത് ദുൽഖർ സൽമാനെ ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും അതേസമയം ചിത്രം ഓ ടിയിലും ഇറങ്ങിയതോടെ മറ്റു ചില താരങ്ങളുടെ അഭിനയവും ആരാധകർ എടുത്തു പറയുകയാണ് ദുൽഖർ സൽമാന്റെ അഭിനയം മികച്ച അഭിപ്രായം നേടുമ്പോൾ ആരാധകർ ശ്രദ്ധിച്ചത് കൂടെ നിന്ന് കാലു വാരാത്ത ആ കൂട്ടുകാരനെയാണ് സാധാരണ ക്ലീഷ്യ സീനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബ്രേക്കിംഗ് ആയിരുന്നു ചിത്രത്തിലെ ആന്റണി എന്ന കഥാപാത്രം അവിചാരിതമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ സഹായിക്കാം എന്ന് ഏറ്റ് കടന്നു കളയുന്ന രംഗങ്ങൾ ഹോളിവുഡ് മുതൽ മോളിവുഡ് വരെയുള്ള സിനിമകളിൽ കണ്ടുമടുത്തതാണ് അതിനൊരു മാറ്റമായാണ് സംവിധായകൻ ആന്റണി എന്ന കഥാപാത്രത്തെ കൊണ്ടുവരുന്നത് ഭാസ്കറിന്റെ ജീവിതം തന്നെ ഇയാൾ കടന്നു വരുന്നതോടെ അടിമുടി മാറുകയാണ് സിനിമയിലെ ഈ കഥാപാത്രത്തെ ആഘോഷമാക്കുകയാണ് ഇപ്പോൾ ആരാധകർ ആന്റണി എന്ന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചത് രാംകിയാണ് വലുതും ചെറുതുമായ നിരവധി ചിത്രങ്ങളിലൂടെ ആരാധകരുടെ ശ്രദ്ധ നേടിയ തെലുങ്ക് നടനാണ് രാംകി ഇദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിൽ ഇദ്ദേഹത്തിനായി ശബ്ദം നൽകിയത് ടിനി ടോമാണ് അതും ഈ കഥാപാത്രത്തെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ കാരണമായിരുന്നു എന്തായാലും ലക്കി ഭാസ്കർ കാണുന്ന ത്രില്ലിലാണ് സിനിമാ പ്രേമികൾ വരും ദിവസങ്ങളിൽ വ്യൂസ് ഇനിയും കൂടുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നതും